ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞാനും കൂടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറേ കാര്യങ്ങളായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുപോക്കുക. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അത് രാവിലെ ഒരു 4:30 എണീറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ നമ്മളൊരു 5:30 നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നടന്ന് തിരിച്ചെത്തുന്ന അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് മണിയങ്കോട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൂട്ടാം. ഇതാ തിരിച്ച് ഇനിയിപ്പോൾ വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെടിക്ക് വളം വേണം. അതിന് വേണ്ടിയിട്ട് ആ ചാണകം എടുക്കാൻ വേണ്ടി നമ്മൾ ഇബ്രാഹിക്കാൻ്റെ ബീഫൊക്കെ ഇറക്കുന്ന, അതായത് പോത്തനൊക്കെ ഇറക്കുന്ന അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇവരിപ്പോൾ ബീഫൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ചാണകമൊക്കെ എടുത്ത് ബക്കറ്റിലാക്കി. അപ്പോൾ ഇത് റഫീഖാൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ, ഹാഷിം ഖാൻ്റെ വീടാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇബ്രാഹിക്ക വളമൊക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെടിയിലേക്ക് വളമൊക്കെ ചെയ്യുന്നത് കാണിക്കാന്ന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമുക്ക് ഒട്ടും ചാണകം കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ അത് വളമാക്കുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ഈ ബംബ്ലൂസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ കായായിട്ട് നിൽക്കുന്നുണ്ട്. ചിലതെല്ലാം ഇങ്ങനെ മൂത്തിട്ടുണ്ട്, ചിലതൊന്നും ആവാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ, ഇന്നൊരു സൺഡേ രാവിലെയാണ്. അപ്പോൾ ഇതാ വീടൊന്നും നമ്മൾ ഉള്ളിലേക്കൊന്നും, ഞാൻ ജസ്റ്റ് കിച്ചണിലേക്കൊന്ന് കയറി, അത്രയേ ഉള്ളൂ. ഉള്ളിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ, രാവിലെ തന്നെ അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഹഷീം ഖാൻ്റെ വൈഫ് റജിന ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, അത്രയ്ക്ക് കയറാൻ പറയുന്നുണ്ട്. നമ്മൾ കയറിയില്ല, പിന്നെ ഷൂ എല്ലാം അയച്ച് പണിയുണ്ട്. പിന്നെ റഫീക്കാക്കും ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്, അപ്പോൾ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ ഞാനൊരു ബംബ്ലൂസ് എല്ലാം പറിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ വളമൊക്കെ ഒന്ന് റഫീക്ക് പോകുന്നതിന് മുമ്പൊക്കെ അതൊക്കെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി വെക്കാനുള്ള ഉണ്ട്. അപ്പോൾ ചിലരെല്ലാം ചോദിക്കലുണ്ട്, എങ്ങനെയാണ് ഇത്ര നേരത്തെ എണീക്കുന്നത്, മടിയില്ലാത്ത എണീക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ മാക്സിമം ഒരു 10 മണിക്ക് കിടക്കലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉറങ്ങാനൊരു 10:30 ആയാലും മാക്സിമം എന്താ പറയുക, നമുക്ക് എന്നും ഇപ്പോൾ അങ്ങനെ ഓർഡറിലൊന്നും കിടക്കാനൊന്നും പറ്റില്ല. എന്നാലും 10 മണിക്ക് മാക്സിമം കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. എന്നിട്ട് 10:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റ് ഉണരാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ കുറച്ച് വൈകി കിടന്നാലും അതൊരു എന്താ പറയുക, നമ്മളൊരു ശൈലി എന്നൊക്കെ പറയില്ലേ, ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ട് രാവിലെ നടക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എന്തായാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ അലാറം വെച്ചിട്ട് കാണും ഇപ്പോഴും എണീക്കുക. നമ്മളൊരു ഇത്ര വർഷങ്ങളായിട്ടും എന്നാലും അങ്ങോട്ട് എണീക്കൂട്ടോ, പോയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് മൈൻഡിൽ ഉള്ളത് കൊണ്ട്, ആ ഒരു സുഖം നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മൾ എന്തായാലും എണീറ്റ് പോവും. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ വേഗം വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നാക്കി. കറിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നലത്തെ മീൻ കറി ഉണ്ട്, രാത്രിയിലത്തെ ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കാനുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അരി അരച്ച് ദോശയും കൂടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഇതിന് നിന്നത്. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടങ്ങ് കയറുകയുള്ളൂ, ഇതിൻ്റെ മേലൊക്കെ നിന്നതല്ലേ. അപ്പോൾ ഒന്നുമില്ല, ചാണകം എടുത്തു കുറച്ച് ലൂസാക്കി, വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ലൂസാക്കിയിട്ട് ആ ഒരു ടിന്നിലേക്ക്, ഒരു ബക്കറ്റിലാണെങ്കിൽ അങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിപ്പോൾ കടലപ്പെണ്ണാക്കാണ് കേട്ടോ, നമ്മൾ കടയിൽ വാങ്ങാൻ കിട്ടുന്ന ഇത് 1 കിലോനോ അല്ലെങ്കിൽ 2 കിലോ വെച്ചിട്ടൊക്കെ എടുക്കുക. നമ്മളിപ്പോൾ 1 കിലോ ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് അതും ആ ചാണകത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി വളമാണ് കേട്ടത്. നമ്മൾ എല്ലാ ചെടിക്കും പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പച്ചില ഉണ്ടല്ലോ, വേഗം വളമെന്ന് നമ്മൾ വളച്ചെടി എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ശീമക്കൊന്നൊക്കെ പറയും. അപ്പോൾ അതെടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഉള്ളതാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട്, അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്നായി കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് റഫായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് അതിലേക്ക്, ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ആ കടലപ്പിണ്ണാക്കും ചാണകവും മാത്രം മതി. ഇനിയിപ്പോൾ ചാണകം മാത്രമായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചാണകമില്ല, നിങ്ങൾക്ക് കടലപ്പിണ്ണാക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അത് മാത്രമായാലും മതി കേട്ടോ. അത് മാത്രം ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തിടുക, വെള്ളത്തിൽ കലക്കി വെക്കുക. ഇതിപ്പോൾ ചാണകം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കി ഇതും കൂടെ ഇട്ട് കുറച്ചുകൂടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് അടച്ച് വെക്കട്ടെ. ഇത് എന്തിലാണെങ്കിലും, ബക്കറ്റിലാണെങ്കിലും അടച്ച് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ നന്നായിട്ട് അടച്ച് വെക്കുക. ഇതിനൊരു 10 ദിവസം
പത്ത് ദിവസം നമ്മൾ അടച്ച് വെക്കാട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഒന്ന് ഇടവിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മൂന്ന് നാല് ദിവസം ഇളക്കി കൊടുക്കുക, എന്നിട്ട് അവിടെ അടച്ച് വെച്ചാൽ മതി കേട്ടോ. അടച്ച് തന്നെ വെക്കണം, എന്തായാലും ഭയങ്കര സ്മെല്ലായിരിക്കും ഇതിന് റെഡി ആയിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ഇനി റെഡി ആയിട്ട് വന്നിട്ട് ഒരു പത്ത് ദിവസത്തിന് ശേഷം അതെല്ലാം വളക്ക് റെഡിയായി വരുമ്പോൾ ഞാൻ അത് നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് എല്ലാത്തിലും ഒഴിക്കുന്നതും കൂടെ ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്നും കൂടെ ഒന്ന് മാറി ഒന്ന് ക്ലിയർ ആവും, എല്ലാ ചെടിക്കും പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾസിനും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ചാണകം മാത്രമായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ കടലപ്പിണ്ണാക്ക് മാത്രമായാലും നിങ്ങൾ കടലപ്പിണ്ണാക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചാൽ മതി കേട്ടോ. പുളിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ചെടിയിലൊക്കെ കുറച്ച് പണിയുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തീർത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ, വേറൊന്നുമല്ല. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, റഫീഖ് ഡ്യൂട്ടിക്ക് പോയിട്ടോ. ഇനിയിപ്പോൾ റഫീഖ് ഉച്ചയ്ക്ക് വരും, അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചാണകത്തിൽ ഒക്കെ ഇതാക്കിയതല്ല, അപ്പോൾ അപ്പം തന്നെ കുളി കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ഇനിയിപ്പോൾ അതാ ഞാൻ നമ്മളെ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച്, അതൊരു അഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതാ വെള്ളത്തിലൊരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത്. അതായത് ഒരു കിലോ റൈസും അത് ഒന്നേ കാൽ കിലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, ഒന്നേ കാൽ കിലോ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ചിക്കൻ ഡ്രൈ ചില്ലി. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നര കിലോ ചിക്കനിലേക്കാണ്. ഇനിയൊരു ഹാഫ് ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ മൈദ ഒരു രണ്ട് ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ, രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമ്മൾ കളർ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നുണ്ടല്ലോ കേട്ടോ, നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസ് എല്ലാം റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഇതൊന്ന് സെറ്റായി വരുമല്ലോ, എന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് സമയമായപ്പോൾ ഒരു 15 മിനിറ്റെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം തന്നെ വെള്ളം വെക്കുക കേട്ടോ, നമുക്ക് റൈസ് വേവിച്ച് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം റൈസും ഉണ്ടല്ലോ. ആ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഇതാ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിൽ രണ്ട് മൂന്ന് ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈസ് എല്ലാം നല്ല വിട്ട് വിട്ട് നല്ല കറക്റ്റായിട്ട് കൊടുത്തു കേട്ടോ, ഒട്ടിപ്പിടിക്കാതെ. അപ്പോൾ റൈസ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് ആ ഡ്രെയിൻ ചെയ്ത് റൈസും കൂടെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വെന്ത് കറക്റ്റായിട്ട് വരട്ടെ കേട്ടോ, അധിക സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചെറിയ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ റൈസെല്ലാം നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് പൊട്ടിപ്പോകരുത് കേട്ടോ, ഫ്രൈഡ് റൈസിന് ഒരിക്കലും വെന്ത് ഇങ്ങനെ ഉടങ്ങി ആ രീതിയിലാവരുത്. ഇതുപോലെ നമ്മളെ റൈസ് കറക്റ്റ് ആ ലുക്കിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ, ആ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ റൈസ് എടുത്ത് നോക്ക് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ഞാൻ കുറേ റൈസ് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഇതാണ് കേട്ടോ എനിക്കൊന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെന്ത റൈസ് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നേക്കാൽ കിലോ റൈസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കുറച്ചധികം ഉണ്ടാക്കാനുണ്ട്, ഉച്ചയ്ക്ക് റഫീഖാൻ്റെ കൂടെ ആളുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതാ ഊറ്റിയെടുത്ത റൈസ് ഇതാ വലിയൊരു തളികയിൽ ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് തണിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തലേ ഫ്രൈഡ് റൈസിനൊക്കെ ഉള്ള റൈസ് നമുക്ക് തലേ ദിവസം തന്നെ വേവിച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പുറത്ത് വെച്ചാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് സെറ്റാക്കിയെടുക്കാം റൈസ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഇതാ ഞാനൊരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഈ ഒരു റൈസിലേക്ക് കണക്കാക്കിയിട്ടാണ് നിങ്ങൾ എടുക്കുന്ന റൈസിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതാ ഇതാ ഇതൊന്ന് നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്നിച്ചിളക്കി കൊടുക്കരുത്, ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ ഇളക്കി ഇളക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ അതിൻ്റെ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ താഴത്തെ പാർട്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ, ഇത് കൂടും തോറും ടേസ്റ്റ് കൂടും. ഇനി ഇതായത് ഇങ്ങനെ കുത്തി കുത്തി എടുത്തിട്ട് ഇങ്ങനെ ചെറുത് ചെറുതാക്കി എടുക്കുക കേട്ടോ. നമുക്കിതിൽ കാണുകയും ചെയ്ത് എന്നാൽ കാണുക വേണം, ആ രീതിയിലൊന്നും ആക്കിയെടുക്കുക. നല്ല പെർഫെക്റ്റ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല പെർഫെക്റ്റ്, നല്ല ഒറിജിനൽ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഒന്ന് ഇട്ട് കൊടുത്തു. ഇതാ ഇതൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്, ഇതാ ഇതുപോലെ മതി. ഇനി ഇതിനൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാനിതാ വീണ്ടും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു കൈപ്പിടി നിറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ഒന്നൊന്നര ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. കുറച്ചധികം തന്നെ എടുക്കാം കേട്ടോ, എന്നാണ് നമ്മളെ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവുക കേട്ടോ. കുറച്ച് ഇട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ.
ഇനി ഇതൊന്ന് ചെറിയൊരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഇതാ ചിക്കൻ, ഞാനിതൊരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, അര കിലോന് ഇല്ല കേട്ടോ അതിൻ്റെ പകുതി. ഇനി അത് ചെറുതായിട്ട് ഇങ്ങനെ ഇതാ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഇതിലേക്ക് ഇനി ചിക്കനിലേക്കുള്ള ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം, അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കനെല്ലാം സെറ്റ് ആവട്ടത് കണ്ടോ. ഇതുപോലെ പെട്ടെന്ന് തന്നെ വൈറ്റ് കളറായി കുക്കായി റെഡിയായിട്ട് വരും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, സിമ്മിലൊന്നും ഇട്ടിട്ട് വെള്ളം ആവരുത് കേട്ടോ, ഒട്ടും വെള്ളം ഉണ്ടാവരുത്. ഇനിയിപ്പോൾ അത് പകുതി മുക്കാൽ കുക്കാകുന്ന സമയത്ത് ഞാൻ ഒരു 2-3 മിനിറ്റെല്ലാം മതി കേട്ടോ, അപ്പോഴത്തേക്കും കുക്കാവും. 2 വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സോയാ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു 2-3 ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുക്കുക. ഇത് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് ഞാനിതാ കുറച്ച് അളവ് കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സാദാ സോയാ സോസ് എടുക്കണം കേട്ടോ, നിങ്ങൾക്ക് നല്ലത് കളർ കുറഞ്ഞത് ഡാർക്ക് എടുക്കാതെ ലൈറ്റ്. ഇനി ഒരു 2 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ കുറച്ച് ഒരു ചെറിയ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത്, കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഫ്രോസൺ ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. മൊത്തം ഒന്ന് ഇട്ടിട്ട് ഒന്ന് 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അടച്ചൊന്നും വെക്കണ്ട കേട്ടോ, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ജസ്റ്റ്. അപ്പോൾ അതിൽ വെള്ളം ഇല്ലാണ്ടാവുകയും ചെയ്യും. ഒന്ന് സിമ്മിലിട്ടൊന്നും അടച്ചുവെച്ചൊന്നും എടുക്കരുത് കേട്ടോ, അപ്പോഴത്തേക്കും വെജീസ് എല്ലാം കുഴഞ്ഞ് വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ വരും കേട്ടോ, ഒന്നും ഉണ്ടാവരുത്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത്, ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കിട്ടും. ഓവർ കുക്കാക്കി എടുക്കുക ചെയ്യരുത് കേട്ടോ വെജീസ് ഒന്നും. നിങ്ങൾക്ക് ഫ്രോസൺ അല്ലെങ്കിലും ഈ കുക്ക് വേറെ കുക്ക് ചെയ്തിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മൾ ഇത്രയും മതി. ഇനി നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസെല്ലാം തണുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കും. മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനുശേഷം ഇതാ നമ്മളെ എഗ് ഉണ്ടല്ലോ സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട്. എഗ്ഗൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇത്ര എടുക്കണം നിർബന്ധമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ എടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്കിനി ഒരു തളികയിലുള്ള ചോറ്, ഒരു ട്രിപ്പും കൂടെ ചോറിടാനുണ്ട്. അപ്പം ഞാനിത് ഇത് മൊത്തം ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നീട് അതും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു 2-3 ടീസ്പൂൺ നമ്മുടെ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് കളർ എടുത്താൽ നല്ലതാണ് കേട്ടോ, ഫ്രൈഡ് റൈസിന് നല്ല വൈറ്റ് കളർ കിട്ടും. അതുപോലെ തന്നെ 3-4 ടീസ്പൂൺ വരെ ചില്ലി സോസ്, 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ടീസ്പൂണാണ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് മേക്കറാണ്, ടേസ്റ്റ് കൂടുന്ന സംഭവമാണ് ഇത്. ഒരു 1.5-2 ടീസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ, പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കരുത്. അടിയൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാതെ ഇതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് മിക്സ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതെല്ലാ ഭാഗത്തേക്കും സോയ സോസ് എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും കളർ ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ വൈറ്റ് കളറിലേക്കാണ് വരേണ്ടത്. ഓവർ ഇങ്ങനെ കളർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ ഒരു പാത്രം ചോറും കൂടെ ഉണ്ടല്ലോ ഞാൻ വേവിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നേരത്തെതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്പ്രിംഗ് ഓണിയൻ കുറച്ചും കൂടെ ആ ഒരു ഗ്രീൻ പാർട്ട് ഉണ്ടല്ലോ അത് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഒന്ന് മൊത്തത്തിലൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ, അടിപൊളി റെസിപ്പി തന്നെയാണ്. കുറേ പേര് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരായിരിക്കും, ഞാൻ അത് ഒരു വേറെ രീതിയിലാണ്. എന്നാൽ ഈ ഒരു രീതി തന്നെയാണ്, ചെറിയ ചേഞ്ചസ് എല്ലാം ഉണ്ടാവും കേട്ടോ. രണ്ടും നല്ലത് തന്നെയാണ്, ഇതൊന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മളെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ചില്ലി ചിക്കൻ ഞാൻ ഡ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നമുക്ക് ഗ്രേവി പോലെ ഉണ്ടാക്കുന്നതിൻ്റെയും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓയിലുണ്ട്, അത് സാധാ ഓയിലാണ്, പാം ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ അല്ല കേട്ടോ ഞാൻ എടുക്കുന്നത്. റൈസ് ഉണ്ടാക്കുമ്പോഴും ഇതിലേക്കും ഒന്നും അതല്ല എടുത്തിട്ടുള്ളത്, സാധാ പാം ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് മറ്റേ സൺഫ്ലവർ ഓയിലും എന്നെക്കാളും ഇഷ്ടം എനിക്ക് ഈ ഓയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾ കുറച്ച് ഓയിൽ ചെയ്തെടുത്താൽ മതി, ഞാൻ എനിക്ക് സമയം ഉണ്ടായില്ല കേട്ടോ, കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ട് വലിയ പാൻ വെച്ചിട്ട് വേഗം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന്
രണ്ടാം ട്രിപ്പ് കൂടെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ, ഒരുപാടങ്ങ് നെരിഞ്ഞു പോയെടുത്തിട്ട് അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും, സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയെടുത്തോ. ഇനി ഇതാ കുറച്ചുകൂടെ, അതായത് നമ്മൾ ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയില്ല ആ ഓയിലാണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, ഫുള്ളല്ല കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കേട്ടോ. അതൊരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു 10-25 വെളുത്തുള്ളി എടുക്കുക, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്ത് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഞാൻ അതൊന്ന് കളർ ചേഞ്ച്, ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് രണ്ട് വലിയ സവാള ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വരെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ ഒരു 2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മധുരമൊന്നും വരില്ല, പക്ഷെ ഇത് ടേസ്റ്റ് കൂടാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, കാരണം നമ്മൾ സോസെല്ലാം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടാവും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് പച്ചവെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എനിക്കിതിപ്പോൾ ഇത് ഡ്രൈ ചില്ലിയാണ് വേണ്ടത്, നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഉണ്ടല്ലോ അതാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വെള്ളം കൂട്ടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, 2-2.5 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് ടൈറ്റാക്കി എടുക്കുന്നുണ്ട്, എനിക്ക് തിക്കായിട്ടുള്ളതാണ് വേണ്ടത്. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പ് ഉള്ളത് കിട്ടും കേട്ടോ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ ചില്ലി ചിക്കൻ്റെ കളറൊന്ന് ചേഞ്ച് ആയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒന്നുമല്ല, എൻ്റെ ഫോണൊന്ന് മാറ്റിയതാണ് കേട്ടോ തൽക്കാലം, കാര്യം ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി പോയിട്ട് ഞാനതൊന്ന് മാറ്റി വെച്ചു. എനിക്ക് റെസിപ്പി വേഗം ആക്കേണ്ടതുണ്ട് കേട്ടോ. എന്നിട്ട് അത് റെഡി ആയതിന് ശേഷമാണ് പിന്നീട് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ഇത് രണ്ടും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും മൊത്തത്തിലൊന്ന് അതിലേക്ക് ആ സോസും കാര്യങ്ങളൊക്കെ പിടിച്ച് ചിക്കനൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഇതാ ഞാൻ 2-ാമത് പിന്നെ എൻ്റെ ഫോണിലേക്ക് തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഒറിജിനൽ ലുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മളെ ഒറിജിനൽ ചില്ലി ചിക്കൻ്റെ കളറും ലുക്കും. അപ്പോൾ ഇത് ഞാൻ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. രണ്ടും ടേസ്റ്റ് തന്നെയാണ്, ഗ്രേവി ആയാലും ഫ്രൈഡ് റൈസിലേക്ക് ഗ്രേവീൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ഒരു ഇതാണ് നമുക്കിഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അവർ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം ഒന്ന് സെർവ് ചെയ്യുകയും കൂടെ ചെയ്യുകയാണേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ചില്ലി ചിക്കനാണ്, എന്തായാലും ട്രൈ ആക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. കാണാൻ തന്നെ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിനും അതുപോലെ തന്നെ ചില്ലി ചിക്കനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വരും. ഇനിയിപ്പോൾ റൈസും കൂടെ ഒന്ന് എടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ റൈസും അതുപോലെ തന്നെ പെർഫെക്റ്റ് റൈസാണ് കേട്ടോ. ഇങ്ങനെ റൈസൊന്നും ഒരിക്കലും ഫ്രൈഡ് റൈസിൽ പൊട്ടിയൊന്നും പോകരുത്. അപ്പോൾ നിങ്ങൾ ഈ റൈസ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന റൈസ് പെർഫെക്റ്റ് ആണെങ്കിൽ അത് തന്നെ എടുത്തോ. ഇനി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ റൈസ് എടുത്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, ഒട്ടിയൊന്നും ഉടഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പിക്കിളും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുറച്ച് വെജീസ് എല്ലാം കട്ട് ചെയ്ത് വെക്കുക, റൈസ് തലേദിവസം തന്നെ വേവിച്ച് ഫ്രിഡ്ജിലും വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റാക്കേണ്ട പണിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. എഗ്ഗ് ഉണ്ടെങ്കിൽ എഗ്ഗ് മാത്രം മതി, അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ മാത്രം മതി കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റഫീഖ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ ഒന്ന് പുറത്തിറങ്ങുകയാണ് കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോവുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് വാവ് വരൂലേ, വാവൻ എന്താ കൂട്ടാത്തത് എന്നൊക്കെ ചോദിക്കലുണ്ട്. വാവ് അങ്ങനെയൊന്നും വരില്ല കേട്ടോ, അങ്ങനെ എല്ലായിടത്തേക്കും ഒന്നും വരാനും വാവക്ക് ഇഷ്ടമല്ല. എന്താ പറയുക, നമ്മൾ കുടുംബത്തിലൊക്കെ പോകുമ്പോൾ, പെങ്ങന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒക്കെ വരിക എന്നല്ലാണ്ട്, അല്ലാണ്ട് ടൗണിലേക്ക് പോകാനും അങ്ങനെ കറങ്ങാനും അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കലുണ്ട് കമൻ്റായിട്ട്, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വേറെ ഇങ്ങോട്ടല്ല, റോഫക്കല്ലേ നമ്മളെ ബത്തേരിയിലെ, അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. കുട്ടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് റോഫക്കാക്കും ലീവ് ആയിരിക്കും, ഒന്നുകിൽ അവർ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ടൗണിൽ വരും അല്ലെങ്കിൽ വീട്ടിൽ വരും, അങ്ങനെ നമ്മൾ കാണും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകട്ടോ, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ ഇന്ന് പുറത്തേക്ക് കുറച്ച് നേരത്തെ വന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു.
ഇനിയിപ്പോൾ അതാ നമ്മൾ മീനങ്ങാടിയിൽ എത്തിയിട്ട് മീനങ്ങാടി മധുരിമ ബേക്കറി കേട്ടോ. അപ്പോൾ അവിടെ കയറിയതാണ്, കുറച്ച് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണേ. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണ് ഇവിടെ കുറേ അധികം ഇവർ തന്നെ ബേക്കിംഗ് ഉണ്ട് കേട്ടോ. കേക്കും അതുപോലെ തന്നെ ഇങ്ങനത്തെ കേക്കും മഫിൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. അമേരിക്കൻ ഫോറസ്റ്റ് ഇവിടെ ഓരോ സമയത്ത് വരുന്ന സമയത്തും വെറൈറ്റി വെറൈറ്റി എന്തെങ്കിലുമൊക്കെ കാണലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവലുണ്ട്, ഓരോന്നെല്ലാം നമ്മൾ ട്രൈ ആക്കലുണ്ട് ഇവിടുന്ന്. അങ്ങനെതാ, പക്ഷേ അവർക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അവർക്ക് ഇങ്ങനെ നമ്മൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കറുകറ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, എന്താ പറയുക, നുറുക്ക്, കുഴലപ്പം, അച്ചപ്പം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ബേക്കറി കഴിക്കുകയാണെങ്കിലും ഇഷ്ടം അങ്ങനത്തെ ഐറ്റംസിനാണ്. ഈ കേക്ക്, അങ്ങനത്തെ ബിസ്ക്കറ്റ്, അതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെതെല്ലാം ഞാനിങ്ങനെ നോക്കി നോക്കി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തതൊക്കെ പിന്നെ എപ്പോഴും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അവിടെ അങ്ങനെ റോഫൊക്കെ വാങ്ങിയൊന്നും കൊടുക്കില്ല കേട്ടോ, ഇങ്ങനെ നമ്മളും അങ്ങനെ വാങ്ങിയൊന്നും കൊടുക്കില്ല. പക്ഷേ വല്ലപ്പോഴും അവരെ ഇഷ്ടത്തിന്, അവരെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർക്കിഷ്ടമുള്ള കുറച്ച് ഐറ്റംസും കൊണ്ടൊക്കെ നമ്മൾ പോകും കേട്ടോ. അതിപ്പോൾ ഇവിടെയാണെങ്കിലും അങ്ങനെയാണ്, അവരെ ഇഷ്ടങ്ങൾ നമ്മളോട് കേട്ടോ പറയാം. അപ്പോൾ ലെയ്സായാലും അങ്ങനത്തെ ഒന്നും റോഫൊക്കെ വാങ്ങിക്കൊടുക്കില്ല കേട്ടോ. അപ്പം നമ്മൾ വല്ലപ്പോഴും ഒന്ന് അങ്ങനെ വാങ്ങിക്കൊടുക്കും കേട്ടോ. എപ്പോൾ അല്ലെങ്കിലും ഇങ്ങനത്തെ, അതാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്നും അവർ കഴിക്കില്ല. അപ്പോൾ ഈ മധുരിമ ബേക്കറിനെ കുറിച്ച് പറയുകയാണ്, പണ്ട് ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചട്ടിപ്പത്തിരി, എറച്ചിപ്പത്തിരി, അങ്ങനത്തെ സംഭവങ്ങൾ, ക്യാരറ്റ് പോള, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മുന്നേ, കുറച്ച് നാളായി, കുറച്ച് അധികം കാലമായി കേട്ടോ അവർക്ക് സമയത്ത്. ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇതാണി പോട്ടെ. അപ്പം ഇതാ മകരിബ് ബാങ്ക് കൊടുക്കുമ്പോഴാട്ടോ നമ്മൾ അവിടെ എത്തിയത്. ഇപ്പം കുട്ടികളൊക്കെ നമ്മൾ വണ്ടി നിർത്തുന്ന ഇത് കേട്ടപ്പോൾ തന്നെ അവർ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്ലാറ്റിലാട്ടോ അവർ നിൽക്കുന്നത്, ബത്തേരി ഒരു ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. ഈ ഒരു ഫ്ലാറ്റാട്ട ഇപ്പം ഇരുടാണ്, അതുകൊണ്ടാണ് മര്യാദ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇവരെ പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കില്ല, എൻ്റെ വ്ളോഗിൽ എപ്പോൾ ഉണ്ടാവുന്നവർ തന്നെയാണ് സേറയും വാവാച്ചിയും കുഞ്ഞും. മൂന്ന് മക്കളാട്ടോ. നമ്മൾ കൽപ്പറ്റയിൽ, ഞാൻ എപ്പോഴും പറയുന്ന പുതിയ വ്യൂസിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, കൽപ്പറ്റയിൽ ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഇവരെ വീട്. അപ്പോൾ എന്നും ഒന്നുകിൽ അവരിങ്ങോട്ട് വരും, നമ്മൾ അങ്ങോട്ട് പോകും, അങ്ങനെ കേട്ടോ. രാത്രി വൈകുന്നേരമൊക്കെ അങ്ങനെ നിന്നതാണ്. പിന്നെ ഇവർ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബത്തേരിയിലേക്ക് റോഫൊക്കെ മാറിയതുകൊണ്ട് ഫാമിലീനെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ. നമുക്കതിൻ്റെ വിഷമം നല്ലോണം അവർക്കും ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ടായിരുന്നു. കുറച്ചധികം ദൂരം ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് നമുക്ക് ബസ്സിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ എപ്പോഴും നമുക്ക് റോഫിക്കാനേയും അതുപോലെ തന്നെ റഫിക്കാനേയും കിട്ടുമൊന്നുമില്ലല്ലോ. പക്ഷേ അത് അപ്പോൾ എന്തായി പോകും എന്നുള്ളൊരു അവർക്കൊന്നുകൂടെ ഉണ്ടാവും. കാര്യം അവർക്ക് പിന്നെ ആളുകളുള്ള അവരെ ആളുകൾ കണ്ണൂരല്ലേ, ഇവിടെ പിന്നെ അവർക്ക് വേറെ ആരും അങ്ങനെ അവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നമുക്കത് ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. കാര്യം എന്തെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ അവർ വരും, അല്ലെങ്കിൽ നമുക്കൊരു ഒഴിവ് കിട്ടും, നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെ ടൗണിലൊക്കെ വന്നാലും നമ്മൾ ടൗണിലേക്ക് പോയിട്ട് അങ്ങനെ കാണും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഏകദേശം അതിനോട് അഡ്ജസ്റ്റായി വരുന്നുണ്ട്. അങ്ങനെതാ, പിന്നെ നമ്മൾ ഇതാ ചായ കുടിക്കുകയാണ്. അപ്പോൾ ജംഷി ചിക്കൻ റോളും അതുപോലെ തന്നെ എഗ്ഗൊക്കെ വെച്ചിട്ടുള്ളൊരു ഒരു കണ്ണൂരുകാരെ സ്പെഷ്യൽ ഇതിനെ പറയണ്ടല്ലോ. അവർക്ക് മിനിറ്റുകൾ കൊണ്ട് അവർ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ജംഷി നന്നായിട്ട് പാചകം ചെയ്യും. ഇനിയിപ്പോൾ അതാ ഓരോരുത്തർ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് സംസാരമാണ് കേട്ടോ. നമ്മൾ, ഞാനും ജംഷിയും കിച്ചണിലായിരിക്കും, സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും കുട്ടികളെ കൂടെയും. അതുപോലെ തന്നെ റോഫിക്കയും റഫിക്കയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർ അടയും ചക്കരയും പോലെയാണ്, അവരുടെ സംസാരം തീരുമില്ല കേട്ടോ. അവർക്ക് കുറേ കാര്യങ്ങൾ ഞങ്ങളെപ്പോലെ തന്നെ പറയാനുണ്ടാവും കേട്ടോ. ഭയങ്കര ബന്ധമാണ് കേട്ടോ, ഒരു ഏട്ടൻ അനിയൻ ബന്ധം അങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ട്സിനേക്കാളും അപ്പുറത്താണ് അവരൊരു ബന്ധം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തോ നമുക്ക് ഒരു ഭയങ്കര അടുപ്പം ആണ്, അങ്ങനത്തെ ഒരു ബന്ധം പഠിച്ചോന്ന് തന്നതാണ് കേട്ടോ. കാര്യം നമ്മളെ കുടുംബക്കാരെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉള്ള ബന്ധം നമ്മൾ പഠിച്ചോന്ന്, നമ്മൾ അനുഗ്രഹിച്ച് നമുക്ക് തരുന്നതല്ലേ, എല്ലാവർക്കും കിട്ടാവുന്നതല്ല കേട്ടോ. അതൊന്നും എങ്ങനെ നോക്കിയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമില്ലാത്ത, ഇത്രയും വർഷമായിട്ടും നല്ലൊരു എന്താ പറയുക, ഒരു ഫാമിലിനെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അവർക്ക് നമ്മളെയും നമുക്ക് അവരെയും അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ഞാൻ കാട് കയറിപ്പോകും കേട്ടോ. നമ്മളെ മൈൻഡിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയല്ലേ. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഉച്ചക്ക് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചതാണ് ഒക്കെ ഞാൻ ജംഷീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും ആക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഓൾ കേൾക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഓരേ നെയ്ച്ചോറ് പിന്നെ ഇവിടെ മസ്റ്റാണ്.
നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കനും, പിന്നെ ഇതാ അവരെ കക്ക റൊട്ടി, അതുപോലെ തന്നെ കുഞ്ഞു റൊട്ടി എന്നൊക്കെ പറയില്ലേ ആ സംഭവം, നമ്മൾ ഇറച്ചിയിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫേവറേറ്റാണ് ഇവരെ. ജംഷിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഇത് പഠിച്ചത് കേട്ടോ. എന്താ പറയുക, ഒറോട്ടി ഇല്ലേ, ഒറോട്ടി ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പം ഇതാ പൊറോട്ട ഉണ്ട്, ബീഫ് വരട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും ഞാൻ പറഞ്ഞ കക്കറൊട്ടി ഇതുമാണ് കേട്ടുള്ളത്, ഗീ റൈസും. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഒരിക്കൽ ഇനി സമയം കിട്ടുന്ന അതിൽ ഞാൻ എന്തായാലും ഞങ്ങളെ രണ്ടാളും ഒരുമിച്ചിട്ടുള്ള പാചകമൊക്കെ ആയിട്ട് ഒരു ദിവസം കാണിക്കട്ടെ എന്തായാലും ഇൻഷാല്ലാ. അതിന് എല്ലാവർക്കും രണ്ടാൾക്കും ഒഴിവ് കിട്ടും, റഫീഖക്കും, റഫീഖക്ക് എന്നെ കൊണ്ടുപോകാനും അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഒഴിവും കാര്യങ്ങളൊക്കെ കിട്ടണ്ട, എന്നാലല്ലേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇതൊരു പിക്കിളാണ് കേട്ടോ, നമ്മളെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു പിക്കിളാട്ടത് ജംഷിൻ്റെ ഉമ്മ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പം നമുക്കുള്ള പിക്കിളും കൊണ്ടുവന്ന് തരലുണ്ട് കേട്ടോ, നമ്മളവിടെ പോയാലും തരും, അതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരലുണ്ട്. നന്നായിട്ട് അച്ചാറുണ്ടാക്കും കേട്ടോ. അത് ഇൻഷാല്ലാ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കാം, ആ ഒരു പിക്കിള്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ട് നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ ഇപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീക്കെൻഡ് നമ്മൾ അടിച്ച് പൊളിച്ചിട്ടാ. നമ്മൾ ഇനിയിപ്പോൾ ഒരാഴ്ച ഫുള്ള് നമ്മൾ വീട്ടിൽ നമ്മളെ കുക്കിങ് കാര്യം, ഇപ്പോൾ വീഡിയോ എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ, ജെറഫിക്കുകയാണെങ്കിലും ഡ്യൂട്ടി അങ്ങനെയൊക്കെ പോവുകയാണെങ്കിലും ഇപ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ ഗ്യാപ്പ് കിട്ടുമ്പോൾ, നമുക്കൊരു വീക്കെൻഡിൽ കിട്ടുമ്പോൾ അതിങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് തിരിച്ച് കയറുന്ന സമയത്ത് ശരിക്കും നമ്മളൊരു ഒരാഴ്ചത്തേക്കുള്ള ഫുൾ പാക്കേജാണ് കേട്ടോ. ഫുൾ എനർജി നമുക്ക് കിട്ടുന്നതായിട്ട് പോലെ തോന്നുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ വീട്ടിൽ പോവുകയാണെങ്കിലും നമ്മൾ ഫാമിലിയിൽ പോവുകയാണെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെയല്ലേ. ഇത് അവിടുത്തെ നെയ്ബർ മോനാണ് കേട്ടോ. അപ്പോൾ അവന് നമ്മളെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇവരും അങ്ങോട്ട് വരണം കേട്ടോ, അങ്ങോട്ട് ഇറങ്ങണം ഇവരെ കൂടെ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഇനിയിപ്പോൾ നമ്മളിതാ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് പേരെല്ലാം ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് പേരെല്ലാം ഞാനൊന്ന് വായിക്കാം. സയ്യു വ്ളോഗ്, സംഗീത, മുഹമ്മദ് ജസീം, റൊമീല ജോളി, ഷൈല ടി എം, ഷിംല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് ഹായ് കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പം നെയ്മിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ, സോറി സോറി. അപ്പം നിങ്ങൾ തരുന്നത് ഞാൻ വായിക്കുന്നത് ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ എൻ്റെ വക എല്ലാവർക്കും ഒരു ബിഗ് ഹായ്, ഒരുപാട് സന്തോഷത്തോടെ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറന്നു പോകരുത്, കമൻറ്റ് ഇടാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. എല്ലാ വീഡിയോക്കും എല്ലാവരും കമൻറ്റ് ഇടുക കേട്ടോ. എന്നോട് കുറച്ച് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം, മറക്കരുത്. ഒരു ഇമോജിയെങ്കിലും ഇടാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും Thanks for watching.